നമസ്കാരം. നമ്മൾ ഇന്നിപ്പോ പോവാൻ പോണത് ബ്ലൂ വാട്ടർ ഐലൻഡിലേക്കാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് പുതിയതായിട്ട് ഇൻ ദുബായ് ഒക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ള ടൈമാണ്. ഇൻ ദുബായ് എനിക്ക് പോലില്ല, നമ്മള് ജസ്റ്റ് അതിന് ചുറ്റുമുള്ള വ്യൂവും പിന്നെ അവിടെ ഒരു നടക്കാനൊക്കെയുള്ള ഒരു ബ്രിഡ്ജ് ഇതൊക്കെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിട്ട് നമ്മളിന്ന് പോവുകയാണ്. ടൂറിസത്തിന് ഇത്രയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറൊരു രാജ്യമുണ്ട് എന്ന് തന്നെ സംശയമാണ്. ഓൾറെഡി ബ്ലൂ വാട്ടർ ഐലൻഡ് എന്നൊരു ലീഷർ എൻ്റർടൈൻമെൻറ്റ് ഐലൻഡ് ഉണ്ടാക്കി ഇട്ട ദുബായ്, അവിടുത്തെ ഒരു ന്യൂ അട്രാക്ഷനായി ഏൻ ദുബായ് എന്ന ഈ ഒരു വലിയൊരു ജയന്റ് വീൽ ഇപ്പോൾ റീസെൻ്റായി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 21 അതിൻ്റെ ഇനോഗ്രേഷൻ. ഏൻ ദുബായ് അല്ലെങ്കിൽ ദുബായ്സ് ഐ എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അഖിലിന്റെ കൂളിംഗ് ഗ്ലാസ് എവിടെ? ഞാൻ 38 മിനിറ്റ് കറക്കണ്ടാ, ചെലപ്പോ ഒരു ഒരു സർക്കിളായിരിക്കും. ഇവിടുന്ന് മേലേക്ക് അതിന്റെ കുറച്ചൂടി നല്ല വ്യൂ പോയിന്റിൽ എടുക്കാം. ഇത് തന്നെയാണ്ടാ 250 മീറ്റർ ആണ് ഇതിന്റെ ഹൈറ്റ്. 130 ദിർഹംസ് ആണ് ഇതിന്റെ എൻട്രി ഫീ. നമുക്ക് ഈ ഓരോ ക്യാബിനിലും 38 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യാം. ഐ തിങ്ക് അതിൻ്റെ ഒരു 1 റെവല്യൂഷന് 38 മിനിറ്റ്സ് ആവും തോന്നുന്നു. വേൾഡ്സിൽ തന്നെ ഹയ്യസ്റ്റ് ജയന്റ് വീൽ ആണത്. എൻ്റെ മുടിനെ കുറിച്ചിട്ട് എന്നോട് പലരും എന്നോട് വീഡിയോയിൽ ചെയ്യുന്ന ആരാണ് ഈ മുടി കെട്ടിയ ആള്, എന്താണ് ഇങ്ങനത്തെ ഒരു മേക്ക് ഓവറിന് പ്രേരിപ്പിച്ചത്? ഇന്ദുവിനെ ഉള്ളിൽ കയറണമെന്നുണ്ടല്ലോ. എന്തു എങ്ങനെയുണ്ട് ബ്ലൂ വാട്ടർ? അങ്ങനെ ബ്ലൂ വാട്ടർ കണ്ടില്ലേ? ഓക്കെ അല്ലേ? ഞാൻ എൻ്റെ ഉള്ളിൽ കയറുന്നു. ഓക്കെ ഓക്കെ ശരി. അപ്പൊ ഈ ക്യാമറമാൻ്റെ അടുത്ത് ആള്